ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ പോപ്സിക്കിളാണ്. നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റുള്ള ചിക്കൻ പോപ്സിക്കിൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ 250 ഗ്രാം എടുത്തിട്ടുണ്ട്, ഒരു 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം, ഒരു മുട്ട വേണം, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ ഓയില്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ചിക്കൻ പോപ്സിക്കിൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി അതിനകത്തേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നമ്മൾ ചിക്കനിലിട്ട് വേവിച്ചതാണ്. ഇനി നമുക്ക് ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ദെൻ ഞാൻ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒരു ഷേപ്പ് ആക്കിയെടുക്കണം. ദെൻ ഞാനൊരു സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്യണം. ഞാൻ എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് എനിക്കൊരു 7 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തൂത്ത് കൊടുത്തിട്ട് അതൊന്ന് ഷേപ്പാക്കിയെടുക്കണം. കുറച്ച് തിക്കായിട്ട് ഇരുന്നാലാണ് നമുക്ക് സ്റ്റിക്ക് വയ്ക്കുമ്പോൾ അത് പൊട്ടിപ്പോരാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് തിക്കിലാണ് ഞാനിവിടെ ഷേപ്പാക്കി എടുത്തേക്കണത്. ഞാനെല്ലാം ഇങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരണ്ടെടുത്തിട്ട് അതിനകത്തേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓരോന്നും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ കുറച്ച് തിക്കായിരുന്നാലാണ് ആ സ്റ്റിക്ക് വയ്ക്കുമ്പോൾ നന്നായിട്ടിരിക്കുള്ളൂ. ഞാനിവിടെ എല്ലാം സ്റ്റിക്ക് കൊടുത്ത് ഈ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പോപ്സിക്കിൾ ഇട്ട് കൊടുക്കാം. ഓയില് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ പോപ്സിക്കിൾ ഇട്ട് കൊടുക്കുകയാണ്. മെല്ലെ വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. നമുക്കിവിടെ ഒരു 4 എണ്ണം ഇതിൽ വെച്ച് കൊടുക്കാം. നമ്മൾക്കിത് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. രാവിലെ നമ്മളെല്ലാം റെഡിയാക്കി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. സ്റ്റിക്കെല്ലാം കുത്തി നമുക്ക് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് 4 മണിയാകുമ്പോൾ കുട്ടികൾ വരുന്ന സമയത്ത് നമുക്ക് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കനൊക്കെ കുക്കായിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കണ്ടോ, ഇതിങ്ങനെ മറിച്ച് ഇടാം. നമുക്ക് ഓരോന്നും മറിച്ചിടാം. നമ്മുടെ പോപ്സിക്കിളിപ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവുകയാണ്. നിങ്ങൾക്കിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കെല്ലാം എല്ലെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അതെ, ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പികളായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.